കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് കിഷോർ പീതാംബരൻ. വില്ലനായും നായകനായും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന താരം. സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്നതിനിടെയാണ് കിഷോറിന് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടെ താരത്തിന് കുറച്ചുനാൾ സീരിയൽ രംഗത്ത് നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ താരം വീണ്ടും സജീവമായി മാറിയിരിക്കുകയാണ്. 1.5 വർഷത്തോളം എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ച് വയ്യാതെ വന്നു. വലിയൊരു ആശുപത്രിയിലേക്കാണ് പിറ്റേന്ന് പോയത്. ലിവറിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. ചെറുതായി കോൺട്രാസ്റ്റ് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. കുറച്ചു കാലം മരുന്ന് കഴിച്ചു. 1.5 വർഷത്തോളം ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സ. അഭിനയിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പറ്റില്ല, വിറയലായിരുന്നു. എല്ലാ മാസവും ആശുപത്രിയിൽ പോകേണ്ടി വന്നു. ആദ്യമൊക്കെ പിടിച്ചു നിന്നു, പിന്നെ സംഘടനയും സുഹൃത്തുക്കളുമൊക്കെ സഹായിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ലിവർ അങ്ങ് മാറ്റിയാലോ എന്ന് അവർ പറഞ്ഞു. നോക്കുമ്പോൾ കയ്യിൽ നിൽക്കുന്ന തുകയല്ല. വീണ്ടും ബാധ്യതയിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ വെച്ചാണ് ശരിയായ പ്രശ്നം കണ്ടുപിടിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്ത് ഒരു സിസ്റ്റാണ്, അതായിരുന്നു പ്രധാന പ്രശ്നം. ലിവർ എന്നെ ചികിത്സിച്ചിട്ടും മാറ്റം വരാതെ വന്നപ്പോൾ പരിശോധന നടത്തി നോക്കിയതായിരുന്നു. തൈറോയിഡൊക്കെ വല്ലാതായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ വരുന്ന അസുഖമാണ്, എന്നാൽ വളരെ കോമണുമല്ല. കണ്ണിലേക്കാണ് ആ വളർച്ച വന്നു നിൽക്കുന്നത്. എടുത്തു കളഞ്ഞാലും ഗ്ലാൻഡ് പ്രവർത്തിക്കണം എന്നില്ല. കണ്ണിൻ്റെ കാഴ്ച എപ്പോൾ വേണമെങ്കിലും പോകാം. അതിനാൽ കണ്ണും ഇതിൻ്റെ വളർച്ചയും മാസാമാസം പരിശോധിക്കുന്നുണ്ട്. സ്റ്റിറോയിഡ് കഴിക്കുകയാണ്, അതിനാൽ ഷുഗറൊന്നും നിയന്ത്രിക്കാനാകില്ല. തൽക്കാലം സർജറി വേണ്ട. വളർച്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഞാനല്ലാതെ വേറെ വരുമാന മാർഗവുമില്ല. ചികിത്സയുടെ തുടക്കത്തിൽ ഓരോ മാസവും 2 ലക്ഷം രൂപ ചിലവുണ്ടായിരുന്നു. ഇപ്പോൾ അത് 20,000-ത്തിനടുത്തുണ്ട് മരുന്നിന് മാത്രം. ഇതിനു പുറമെ സ്കാനിങ്ങും മറ്റുമുണ്ട്. ഓടി നടന്ന് പരമ്പരകൾ ചെയ്യാനാകില്ല. സ്റ്റിറോയിഡിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. എല്ല് ദിവസവും രാവിലെയും വൈകുന്നേരവും എടുക്കണം. ഷുഗറൊന്നും ഒരിക്കലും നിയന്ത്രണത്തിലാകില്ല. ഇൻസുലിൻ എടുത്താലും 400-500-ലാണ് നിൽക്കുന്നത്. പിന്നെ തൈറോയിഡുണ്ട്. ആർട്ടിസ്റ്റുകളും ആത്മയും സഹായിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പക്കൽ നിന്നും ഒരു തുക വാങ്ങിത്തന്നിരുന്നു. നാടകത്തിൽ നിന്നുമാണ് കിഷോർ സീരിയലിലെത്തുന്നത്. അങ്ങാടിപ്പാട്ട് എന്ന പരമ്പരയിലൂടെയാണ് കിഷോർ സീരിയൽ രംഗത്ത് അരങ്ങേറുന്നത്. പിന്നീട് അലകൾ, സാഗരം, ഹരിചന്ദനം, സ്ത്രീജന്മം, മഞ്ഞുരുങ്ങും കാലം തുടങ്ങി നിരവധി സീരിയലുകളുടെ ഭാഗമായി മാറി. ഇതിൽ നായകനായും വില്ലനായും ഒക്കെ അഭിനയിച്ച് കിഷോർ കയ്യടി നേടിയിട്ടുണ്ട്. സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കിങ് ആൻഡ് കമ്മീഷണർ, സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സസ്നേഹം എന്ന പരമ്പരയിലാണ് കിഷോർ അഭിനയിക്കുന്നത്. പരമ്പരയിലെ നായക വേഷമാണ് കിഷോർ അവതരിപ്പിക്കുന്നത്.